കീഴാറ്റൂർ ഒറവുംപുറത്തെ ആരടൻ സമീർ കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതികളെ പെരിന്തൽമണ്ണ കോടതി റിമാൻഡ് ചെയ്തു. ഒരു കുടുംബത്തിലെ മൂന്ന് പേർ ഉൾപ്പെടെ നാലു പേരെയാണ് മേലാറ്റൂർ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. സംഭവ സ്ഥലത്ത് സംഘർഷ സാധ്യത നിൽക്കുന്നതിനാൽ തെളിവെടുപ്പിനായി പ്രതികളെ പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ് അറിയിച്ചു. ലീഗ് പ്രവർത്തകൻ കൂടിയായ ആര്യടൻ സമീർ കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ കീഴാറ്റൂർ ഒറവുംപുറത്തെ കിഴക്കുംപറമ്പൻ നിസാം, അബ്ദുൾ മജീദ്, അയലക്കര യാസർ എന്നിവരെയാണ് മേലാറ്റൂർ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. ജനുവരി 27 രാത്രി 10 ഒറവുംപുറം അങ്ങാടിയിൽ വെച്ചാണ് കേസിനാസ്പദമായ സംഭവം. രാഷ്ട്രീയ വൈരാഗ്യം കുടുംബവഴക്കായി മാറിയതിനെ തുടർന്നുണ്ടായ സംഘർഷമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ജനുവരി 4 UDF നടത്തിയ ആഹ്ലാദ പ്രകടനത്തിൽ കിഴക്കുംപറമ്പൻ കുടുംബങ്ങളുടെ വീടിനു മുമ്പിൽ പടക്കം പൊട്ടിയത് മുതലാണ് പ്രശ്നങ്ങളുടെ തുടക്കം. പിന്നീട് ഇരു വീടുകളിലെയും ആളുകൾ ഇക്കാരണം പറഞ്ഞ വാക്കേറ്റം പതിവാകുകയും ഇടയ്ക്ക് സംഘർഷസാധ്യത വരെ എത്തുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ നേതൃത്വവും പോലീസും ഇടപെട്ട ലീഗും CPM തമ്മിലുള്ള തർക്കം ഒഴിവാക്കി. എന്നാൽ ആര്യടം കുടുംബവും കിഴക്കും പാടമ്പം കുടുംബവും തമ്മിലുള്ള പോര് മുറുകുകയാണ് ഉണ്ടായത്. തുടർന്ന് ബുധനാഴ്ച രാത്രി സമീറിന്റെ പിതൃസഹോദരനും കിഴക്കുംപറമ്പം കുടുംബത്തിലെ നിസാം എന്ന് പറയുന്ന ആളും പാണ്ടിക്കാട്ട് ടൗണിൽ വെച്ച വാക്ക് തർക്കത്തിൽപ്പെട്ടു. തുടർന്ന് നിസാം തന്റെ പിതാവ് മോയിനും ബന്ധുവായ അബ്ദുൾ മജീദും മറ്റൊരു ബന്ധുവും കൂടി ഒറവുംപുറത്ത് വെച്ച് സമീറിന്റെ പിതൃസഹോദരനെ വീണ്ടും ആക്രമിക്കാനെത്തി. ഇത് തൊട്ടടുത്ത കടയിൽ നിന്ന് കണ്ട സമീർ ഇവിടേക്ക് എത്തുകയും കുത്തേൽക്കുകയുമാണ് ഉണ്ടായതെന്ന് പോലീസ് പറഞ്ഞു. സ്ഥലത്തുണ്ടായിരുന്ന സമീറിന്റെ ബന്ധുവായ അംസയ്ക്കും കുത്തേറ്റു. സംഭവത്തെ തുടർന്ന് കിഴക്കുംപറമ്പ് മോയിൻ മകൻ നിസാം, അബ്ദുൾ മജീദ് എന്നിവരെയും അയലക്കര യാസറിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു.